മൗലിദും ദിക്റും ഖുർആനും ഒക്കെ ഓതണം, അല്ലെങ്കിൽ പാത്രത്താക്ക് മരുന്ന് വാങ്ങി കൊടുത്താൽ മതിയാണ്. മരുന്ന് അങ്ങനെ വാങ്ങിക്കൊടുക്കും ചോദിച്ചാൽ സോക്കളോട് മാറും. അപ്പൊ എന്താ സംഗതി, മരുന്ന് ജനൽമങ്ങനെ വെച്ചേക്കാണ് കുടിച്ചത്. ആണുങ്ങൾ ഒരു ഡോക്ടർ അടുത്ത് പോയി മരുന്ന് വേറെ വേണം, പിറ്റേന്ന് സുഖമില്ലാച്ച മറ്റേ ഡോക്ടർ അടുത്ത് പോയി വേറെ മരുന്ന് വേണം, പിന്നെ പോയിട്ട് ഹോമിയോ ഡോക്ടർ അടുത്ത് പോയിട്ട് അത് വേണം, പിന്നെ നോക്കുമ്പോൾ ഒക്കെ വാങ്ങി ജനൽമങ്ങനെ വെച്ച് കുടിച്ചരില്ല എന്ന മാതിരി മുസാബി നമ്മുടെ പേരിലൊക്കെ ഓതരില്ല. 313 ഏഴും അതുകൊണ്ട് ചെല്ലലുമില്ല, അതുകൊണ്ട് മറക്കില്ല. അതുകൊണ്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞേക്കണേ ഇത് ഒരു നേരം രണ്ടു നേരം ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം നിനക്ക് ആ പറഞ്ഞ മാതിരി കുടിച്ചേ അപ്പോഴല്ലേ സുഖസേട് മാറുള്ളൂ. ഇനി വൈകുന്നേരം വെള്ളം കെട്ടിക്കാട് ഒരീസാണ് ചേച്ചി വെള്ളത്തൊക്കെ മരുന്ന് കൊടുത്താൽ മതി, ധർമാസൂത്രത്തിന് മരുന്ന് കൊടുത്ത് കെട്ടി അപ്പൊ തന്നെ കുപ്പിന്റെ കാർക്കെടുത്താണ് വലിച്ചാണ് കുറച്ച് കുടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എപ്പോഴെങ്കിലും കുടിക്കാട് കുറച്ചാൾ വലിച്ചു കുടിച്ചതുകൊണ്ടാകും. നമ്മളെ വീട്ടിൽ ഖുർആനുണ്ട് അതെടുത്ത് ഓതണ്ടേ, നമ്മളെ അഹമ്മദ് അത് ചൊല്ലണ്ടേ, നമ്മളെ കൽജുല്ലാർഷിന്റെ അത് ചൊല്ലണ്ടേ, നമ്മളെ ഹിസ്ബുൽ നസറിന്റെ അത് ചൊല്ലണ്ടേ, നമ്മളെ തസ്മാഉൽ നസറിന്റെ ചൊല്ലണ്ടേ, നമ്മളെ ഹിസ്ബുൽ ബഹ്റ് ഹിസ്ബുൽ നഹ്റ് നക്കണ്ട് എല്ലാ സാധനവും. പക്ഷെ ചെച്ചി നോക്കലില്ല, പിന്നെങ്ങനെ നമുക്ക് ഗുണം കിട്ടുക? മരുന്ന് വാങ്ങിയിട്ട് ജനൽമേൽ വെച്ചാൽ വലിയ മാന നോക്കൾ മാറുമോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗുഹയിലേക്കാണ് കടന്നപ്പോ അള്ളാഹിന്റെ കാബലിനെ പറ്റി മുഅ്മിനീങ്ങൾ ബോധവാന്മാരാകണം. ഇന്ത്യ രാജ്യത്ത് ഈ കേരള മണ്ണിൽ ജനിച്ചിരിക്കുന്ന ഒരു മുസ്ലിമും ഇവിടെ നിന്ന് ഒരടി മുന്നോട്ടാണ് പോകൂല, അവിടെ തന്നെ താമസിക്കും. അള്ളാഹു തൗഫീഖ്. നമ്മളാണ് പോയിട്ട് ഈ പേരെ കയ്യിലാക്കാൻ വിചാരിച്ച് പൂതി വെച്ച് നിൽക്കുന്നുണ്ടല്ലോ, അവർക്ക് ഈസ്റ്റ് വെസ്റ്റ് നടക്കാക്കി താമസിക്കാൻ. ഇപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കാണ്, ഇവരൊക്കെയാണ് പോയാൽ ഈ പേര് അനക്കാണ്, ഇമ്പനാണ് പോയാൽ ഈ പേര് അനക്കാണ്. അങ്ങനെയാണ് ഈ താഴ്ന്ന ആൾക്കാരെന്താക്കുന്നത്, ഇവര് പീഡിപ്പിക്കണത്. നമ്മൾ ജനിച്ച മണ്ണാണ്, നമ്മക്ക് മരിക്കാനുള്ളത് പോലെയാണ്, നമ്മളെ മക്കൾക്ക് അനന്തരാവകാശം എടുക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ എന്ത് വേണം, നമ്മളാണ് ഈ കണ്ട വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ട് സുബൈക്ക് 10 ആള് പള്ളിക്കൽ അധികം നിൽക്കാൻ ഏതെങ്കിലും പള്ളിക്കൽ 10 ആള് സുബൈക്ക് അധികം നിക്കരിച്ചാണ്ടായാലോ? നമുക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടപ്പോ ഇതുവരെ നമ്മള് തമ്മിൽ അത് തർക്കത്തിന് ഒരു പരിഹാരമായിട്ടില്ല. നമ്മളിപ്പോഴും എവിടെ നിൽക്കണത്, പണ്ട് തോപ്പൊക്കെ പോയി രണ്ടാണ്, ഈ 25-ാം പണ്ട് തോപ്പുണ്ടായി. നോലും രണ്ടിന് വയറ് തുടങ്ങിയാൽ 27-ാം തോപ്പ് ചെല്ലിക്കാനാണ് അവസാനിക്കുന്നത് പഴയകാലം. അപ്പൊ രണ്ട് ചങ്ങാതികള് തോപ്പക്ക് ഇങ്ങനെ പോകാണ് കുഞ്ഞാലും. അപ്പണ്ട് നല്ല ചൂട് കാലത്ത് ഇങ്ങനെ തോപ്പൊക്കെ പോകുമ്പോ ഇളനീരെ കൊല ഇങ്ങനെ തൂങ്ങി നിൽക്കണ കഞ്ചെത്തിന തെങ്ങും വരും. അപ്പൊ നോക്കുമ്പോ നമ്മളെ പോക്കരാജിന്റെ തെങ്ങും തോട്ടാണ്. അപ്പൊ ഒരുത്തം പറഞ്ഞു മറ്റവനോട്, ഇളാ ഒരാളെ തോപ്പും ചെല്ലൊക്കെ എപ്പോഴാ കഴിയാന്നറിയില്ല, നമ്മക്ക് ഏതായാലും ആചാര തെങ്ങും വന്ന് ഒരു ഇളന്നിട്ട് കുറ്റിങ്ങാണ്ട് പോവുക. അപ്പൊ മറ്റവൻ പറഞ്ഞു, എന്ത് സുസ്കട ചങ്ങായി, തോപ്പക്ക് പോകുമ്പോൾ ആരാന്റെ അമ്മയും കുറിച്ച് പോകരുത്, അനക്ക് തീരന്തല്ലേ. തോപ്പ കഴിഞ്ഞ ഓർമ്മ കക്കാളെ ഇളനീ കണ്ടുവെച്ചാണ് തോപ്പക്ക് പോകുന്നത്. പിന്നെ പിന്നെ ഓ അവളെങ്ങനെ കൊണ്ടിരുന്നാണ്ട് യാറപ്പന്റെ ആരമീന്ന് പറഞ്ഞോണ്ട് പറ്റില്ല, എല്ലാരും ആരമീന്ന് പറയുമ്പോ യാറപ്പൻ. അതുകൊണ്ട് വല്ല കാര്യമില്ല, ഞാൻ നല്ലപോലെ എന്റെ മുഅ്മിനീങ്ങൾ ഉണരണം. നമ്മളെ കൽപ്പൊന്ന് തട്ടിയിട്ട് അള്ളാഹുവിനെത്തണ്ടേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബാബരി മസ്ജിദ് പൊളിച്ചു, കഴിഞ്ഞ പേര് വലിയ കുരുമാലായി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ 3-ാമത്തെ ദിവസം ഭയങ്കര പ്രതിഷേധം. ചെറുപ്പക്കാർക്ക് കൂടി പ്രതിഷേധത്തിന് വേണ്ടി ഇങ്ങനെ കൂടി 5 മണിക്ക് വരുന്ന തുടങ്ങി വരും. ഒരാൾ വന്ന്, രണ്ടാള് വന്ന്, 4 ആള് വന്ന്, കൊടി കെട്ടി, ബാനർ കെട്ടി, എല്ലാം കൂടി ഒരുങ്ങി പുറപ്പെട്ട് ആയപ്പോഴേക്ക് മഗരിബിന്റെ വാ കഞ്ഞ 5 മിനിറ്റ്. അപ്പൊ ഒരു ജാതകനെ കുറപ്പെടുക. അപ്പൊ 4 കാരണന്മാർ പറഞ്ഞു, കുട്ടികളെ ഇനി 5 മിനിറ്റോളം വാങ്ങി കൊടുക്കാൻ, ഇനി നിസ്കരിച്ചു കുട്ടിയൊക്കെ പള്ളിയാണ് നിസ്കരിച്ചു. നിങ്ങൾക്ക് നിക്കാരം നിക്കാരം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വല്ല പലത്താനുണ്ടാകാൻ.
മകരിട്ടാണ് പള്ളി സംരക്ഷിക്കുന്ന പ്രകടനം പോകണം. ഈ രൂപത്തിൽ പറച്ചു ഞമ്മളെ കാക്കാനി നിങ്ങൾ കാണാത്ത പട്ടാളക്കാര് അള്ളാന്റെ അടുത്തുണ്ട്, നിങ്ങൾ കാണാത്ത പട്ടാളം അള്ളാന്റെ അടുത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ചൈനയിൽ നിന്ന് പുറപ്പെട്ട ഒരു രോഗം കൊറോണ രോഗം, ചൈനയിൽ ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ചൈനക്കാരുടെ കണ്ടുപിടുത്തം നമ്മുടെ നാട്ടുകാർക്കും എല്ലാ രോഗത്തിനും വലിയ സന്തോഷമാണ്. നമ്മുടെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട് ആ രാജ്യത്തിന്, രോഗമുള്ളവ ശിഫ്റ്റാക്കി കൊടുക്കണം. അതിൽ നമുക്ക് അതിൽ തർക്കമല്ല. പക്ഷേ മുസ്ലിം പെൺകുട്ടികൾ മുഖം മറച്ചിട്ട് നടക്കുമ്പോൾ അത് പർദ്ദ ധരിക്കാൻ പാടില്ല. അള്ളാന്റെ പട്ടാളം ഇറങ്ങുമ്പോൾ ആണും പെണ്ണും പറുതിയും അതിന്റെ അപ്പുറത്ത് മുഖം മറച്ചിട്ട് മറക്കാത്ത വല്ലതുണ്ട്? ഡോക്ടറും എഞ്ചിനീയറും അല്ലാത്തവനും വിമാനത്തിൽക്കാരനെ വൈമാനികൻ ഒക്കെ എല്ലാരും അള്ളാഹു തആല രോഗാണുക്കളെ ഇല്ലാതാക്കി രോഗത്തിന് മുഴുവൻ രക്ഷ തരട്ടെ. ഞാൻ അയിനിക്ക് നമ്മൾ നമ്മൾ ദ്വാരക്കണം എല്ലാവരും. ചൈന ഇല്ലാതെ ആയാൽ ഒരുപാട് സാധനം കിട്ടാതെ. ചൈനയിൽ അപകടം പറ്റിയ എത്രയോ മുസ്ലിമീങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ അപകടം പറ്റും. അള്ളാഹു എല്ലാവരും കാത്തിരക്ഷിക്കും. അതിലിപ്പോ നമുക്ക് തർക്കമുള്ള സംഗതിയല്ല. പിന്നെ ചൈനയിൽ എന്താ കാനുള്ള സാധനങ്ങളും ചൈനയിൽ ചൈനയിലെ സാധനമൊക്കെ ഒരു കഴിവുകൾ എടുക്കാൻ കിട്ടുന്നതാണ്. ആ എന്താ സംഗതി അറിയാം? ആ ചൈനയിൽ സന്താന നിയന്ത്രണം നല്ലോണമുള്ള രാജ്യം. കുട്ടികളെ നിയന്ത്രിച്ചിട്ട് അവിടെ യുവാക്കളില്ല, വയസ്സമാരി കുട്ടികളില്ലേ, യുവാക്കളില്ല. അതുകൊണ്ട് ഒരു കനുള്ള സാധനം അവിടെ ഉണ്ടാകും. കാരണം നാല് ചെറുപ്പക്കാർ കൂടി പൂച്ചാൻ പറ്റുമൊരു വേണ്ട അതില്ലല്ലോ. ഒക്കെ ഏതാണ് ഒക്കെ കൈകൊണ്ട് എടുക്കാൻ പറ്റിയത്? ആ പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ഒരു ചൈനക്കാരനെ കൊണ്ട് കെട്ടിച്ച കഥ കേട്ടു. ഒരു ചൈനക്കാരൻ ഞങ്ങളായി പുരാപ്പുളായിട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ച് നമ്മളെ നാട്ടിൽ. ഒരു രണ്ടാളും ഭാര്യ ഭർത്താക്കളായി ജീവിച്ചപ്പോ പെണ്ണിന് ഗർഭമായി, പ്രസവിച്ച് മൂന്നാമത്തെ ദിവസം കുട്ടി മരിച്ചു നോക്കുമ്പോ ഈ പെണ്ണ് നിരോളിച്ചെന്നെ, എനിക്കത് ആദ്യം അറിയാ, എനിക്കത് ആദ്യം അറിയാ, എനിക്കത് ആദ്യം അറിയാ, ഇത് പറഞ്ഞാലും. അപ്പൊ കുടുംബക്കാരൊക്കെ ചോദിച്ചു, എന്താ എനിക്ക് ആദ്യം അറിയാന്ന് ചോദിച്ചു. ഇത് ചൈനന്റെ സാധനല്ലേ, ഇത്തരന്റെ ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. ഞാൻ ബുഖാരിയിലുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അന്തം പൊട്ടിരിക്കാനുള്ള ഒരു മാമാന്റെ ആദ്യം പറഞ്ഞു, ഇതൊന്ന് ബാങ്ക്